Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഒരു നല്ലൊരു സോയാബീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ടക്കും പൂരിക്കും റോട്ടിക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ തിളക്കുന്ന വെള്ളത്തിൽ സോയാബീൻ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഞാനിവിടെ നന്നായിട്ട് ഈ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പിഴിഞ്ഞെടുത്ത സോയാബീനിലേക്ക് ഞാൻ 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു പാത്രം എടുത്ത് സ്റ്റവ് കത്തിച്ചിട്ട് പാത്രം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഞാനിവിടെ വലിയ സവാളയും അതുപോലെ ചെറിയ ഉള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 മുറിയോളം സവാളയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാളിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെയാണ് വേണ്ടത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് തണിഞ്ഞതിന് ശേഷം ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ സവാള വഴറ്റിയത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെയാണ് അരച്ചെടുക്കുന്നത്. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഞാൻ സവാള വഴറ്റി അതേ പാത്രം തന്നെ വീണ്ടും സ്റ്റവ് കത്തിച്ച് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഞാൻ ചെറിയ 2 പീസ് വേലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 കുരുമുളക് മൊഴിയാനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് നെയ്യിൽ. അപ്പോൾ അതിന് ശേഷം ഞാൻ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സോയാബീൻ കറി നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടക്കൊക്കെ കേൾക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു തവണയും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. നമ്മൾ സെയിം ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന അതേയൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ഇനി നേരത്തെ മിക്സാക്കി വെച്ച സോയാബീൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ
അപ്പോൾ ഞാൻ നേരത്തെ സോയാബീന് മസാല പെറുക്കി വെച്ച ആദ്യ പാത്രത്തിലെ വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കട്ടി ലൂസ് വേണോ അത്രത്തോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കോ അതെ പൂരിക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാനിത് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് പൂരിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ സോയാബീനിൽ ഉപ്പിട്ടതാണ്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു സോയാബീൻ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ ഞാൻ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഉണ്ടാക്കാറ്, സവാളയില വഴറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയപ്പോൾ സവാളയൊക്കെ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ വാങ്ങിയ മല്ലിയില ഇല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നട്ട ഈ ഒരു ഊട്ടി മല്ലി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇല അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പൂരിക്കൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ അടിപൊളി സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.